നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 55-ാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ശീർഷകം ചില ഈശ്വരന്മാരുടെ പിണക്കം. ഈശ്വരന്മാർ തമ്മിൽ പിണങ്ങുമോ? കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷേ പഴമക്കാർ ചില ലക്ഷണങ്ങളും ചില നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി ഇത്തരം ചില വാമൊഴികൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ആധാരമാക്കിയിട്ടാണ് ചില ഈശ്വരന്മാർ തമ്മിൽ പിണങ്ങാറുണ്ട് എന്ന നിഗമനത്തിൽ അവരെത്തിയത്. അപ്പോൾ ഇത്തരം ചില വാമൊഴികളാണ് ഈ കഥകൾക്ക് ആധാരം. ആദ്യം തന്നെ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയും തമ്മിലുണ്ടായ പിണക്കത്തെക്കുറിച്ചുള്ള കഥ പറയാം. ടിപ്പുവിൻ്റെ ആക്രമണകാലം. ടിപ്പു മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് മംഗലാപുരം വഴി ഇങ്ങനെ കേരളക്കരയിലേക്ക് കയറി ആക്രമണം അഴിച്ചുവിട്ട് പല ക്ഷേത്രങ്ങളും തച്ചുടച്ച് കുത്തിവാരി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടിങ്ങനെ തെക്കോട്ട് തെക്കോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ക്ഷേത്രങ്ങളും അയാൾ തകർത്തു. വടക്കുനാഥൻ ക്ഷേത്രം വരെ ടിപ്പു എത്തി. അപ്പോഴേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളവർക്കൊക്കെ ഭയമായി. അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ നിന്ന് ഇളക്കിയെടുത്തിട്ട് അതും കൊണ്ട് തെക്കോട്ടേക്ക് പലായനം ചെയ്തു. വളരെ ദൂരെ, അതായത് അമ്പലപ്പുഴ വരെ എത്തി. അവിടെ ചെന്നിട്ട് അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ തൽക്കാലമായിട്ട് ഒന്ന് കുടിയിരുത്തി. അവിടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ പണിതു. അതിനടുത്തൊരു കിണറൊക്കെ പണിതിട്ട് ഈ വിഗ്രഹം അവിടെ കുടിയിരുത്തി. അവിടെ പൂജയും ഒക്കെ നടത്താൻ തുടങ്ങി. അപ്പോൾ ഈ ഗുരുവായൂരപ്പന് നമസ്കാര സദ്യ പതിവുണ്ട്, ദിവസേന ഉണ്ടാവുന്നത്. അതിനുവേണ്ടി പല വിഭവങ്ങളും ഉണ്ടാക്കും. ഗുരുവായൂരുള്ളപ്പോൾ ഇത്തരം വിഭവങ്ങൾ, കാളൻ മുതലായ വിഭവങ്ങളൊക്കെ ഇങ്ങനെ വലിയ ഓട്ടുരുളിയിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഇട്ടേക്കും. അത് എത്ര നേരം വേണമെങ്കിൽ അതിലിരുന്നാലും അതിൽ ക്ലാവ് ചൊവയോ കരിഞ്ഞ ചൊവയോ ഒന്നും ഉണ്ടാവുന്ന പതിവില്ല. എന്നാൽ അമ്പലപ്പുഴ ചെന്നതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ നമസ്കാര സദ്യയ്ക്ക് വേണ്ടി കാളൻ മുതലായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചൂടോടെ എടുക്കുമ്പോൾ തന്നെ അതിന് ക്ലാവിൻ്റെ ചൊവയാണ്. ചില വിഭവങ്ങൾ ചൂടോടെ എടുക്കുമ്പോൾ തന്നെ അതിന് കരിഞ്ഞ ചൊവ വന്നു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ കുസൃതികളാണ്, സ്പർദ്ധ കൊണ്ട് കാട്ടുന്ന കുസൃതികളാണ് എന്ന് ചിലരങ്ങട് നിരൂപിച്ചു. അപ്പോൾ ഇതിന് പകരമായിട്ട് ഗുരുവായൂരപ്പനും ചിലതൊക്കെ പ്രവർത്തിക്കാതിരുന്നില്ല. എനിക്കുണ്ടാക്കുന്ന കാളനിലും മറ്റു വിഭവങ്ങളിലുമൊക്കെ കുറുമ്പ് കാണിക്കുകയല്ലേ ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ചെയ്യണത്, ഞാനും ഒന്ന് പകരം വിട്ടാമെന്ന് നിശ്ചയിച്ചു ഭഗവാൻ. അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് ദിവസേന 36 പറ പാല് കൊണ്ട് പഞ്ചസാര പായസം ഉണ്ടാക്കിയിട്ട് നിവേദിക്കുന്ന പതിവുണ്ട്. ആ പായസത്തിൻ്റെ സ്വാദ് വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോഴും അമ്പലപ്പുഴ പാൽപ്പായസം വളരെ പ്രശസ്തമാണല്ലോ. അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പൻ നോട്ടമിട്ടത് ഈ പായസത്തിലാണ്. ഒരു ദിവസം മുതൽ ഭഗവാനെങ്ങനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് വേണ്ടി പായസം ഉണ്ടാക്കി അങ്ങടെല്ലാം കഴിഞ്ഞ് വാർക്കാറാവുമ്പോഴാണ് അതിൽ അട്ടയെ കാണും, അല്ലെങ്കിൽ പാറ്റയെ കാണും, അല്ലെങ്കിൽ പല്ലിയെ കാണും. ഇങ്ങനെ പല ദിവസമായപ്പോൾ പഴമക്കാരൊക്കെ കൂടെ നിരൂപിച്ചു ഇത് ഗുരുവായൂരപ്പൻ പകരത്തിന് പകരം ചെയ്തതാണ് എന്ന് നിരൂപിച്ചു. ഒടുവിൽ എന്ത് ചെയ്തു വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടെ നിന്നെടുത്ത് മാവേലിക്കര കൊണ്ടുപോയി അവിടെ ഒരു ദിക്കിൽ ഒരു ക്ഷേത്രമൊക്കെ പണിത് അവിടെ കുടിപാർപ്പിച്ചു. പിന്നെ ടിപ്പു സുൽത്താൻ കേരളത്തിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം അവിടെ നിന്നെടുത്ത് ഗുരുവായൂർക്ക് കൊണ്ടുപോവാണ് ഉണ്ടായത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇപ്പോഴും ഉണ്ട് അവിടെ ഗുരുവായൂരപ്പനെ പാർപ്പിച്ചിരുന്ന ആ ചെറിയ ക്ഷേത്രവും അതിനടുത്തുള്ള ഒരു കിണറും ഇപ്പോഴും അവിടെ കാണാം. അവിടെ ചെല്ലുന്നവർ അവിടെ ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് തൊഴുന്ന പതിവും ഉണ്ട്. ഇനി വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും തമ്മിൽ പിണങ്ങാനുണ്ടായ ആ സാഹചര്യത്തെക്കുറിച്ച് പറയാം. ഒരിക്കൽ ധർമ്മരാജ
എന്ന അപരനാമധേയത്താൽ ഖ്യാതി നേടിയ കാർത്തിക തിരുനാൾ മഹാരാജാവ്, അദ്ദേഹം വൈക്കത്തപ്പനു വേണ്ടിയിട്ട് 7.5 പൊന്നാനകളെ നിർമ്മിച്ചു. ഈ വൈക്കത്തപ്പൻ എന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്ക് വളരെയേറെ ഭക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പ്രശസ്തമാണ് ആ ക്ഷേത്രം. അവർക്ക് ആ ഭഗവാനോട്, വൈക്കത്തപ്പനോടുള്ള ഭക്തി നിസ്സീമമാണ്. അപ്പോൾ വൈക്കത്തപ്പന് വഴിപാടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 7.5 പൊന്നാനകളെ ഉണ്ടാക്കിയത്. ഈ അരപ്പൊന്നാന എന്താണെന്നും കൂടെ പറയാം. 7 ആനകൾ വലിയ സൈസും ഒരെണ്ണം ചെറിയ സൈസും. ആ ചെറിയ സൈസുള്ളതിനെയാണ് അര എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് 7 വലുതും ഒരു ചെറുതും ചേർത്തിട്ട് 7.5 പൊന്നാനയായത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ വെച്ചാൽ, പ്ലാവിൻ്റെ തടി കൊണ്ട് ആനയുടെ രൂപം കൊത്തിയെടുത്തിട്ട് അതിന് സ്വർണ്ണ തകിട് കൊണ്ട് പൊതിയാണ് ചെയ്തത്. അങ്ങനെയാണ് 7.5 പൊന്നാന ആയത്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിരുന്നു കാണാൻ. അത് ഇനി എത്തിക്കണമല്ലോ വൈക്കം വരെ. അപ്പോൾ കൊട്ടാരത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ടി പുറപ്പെട്ടു. ചുമട്ടുകാരെ കൊണ്ട്, 7 ചുമട്ടുകാരെ കൊണ്ട് ഈ ആനകളെ 8 ചുമട്ടുകാരെ കൊണ്ട് ഈ ആനകളെ എടുപ്പിച്ച് അവരെ കരമാർഗം പുറപ്പെട്ടു. അങ്ങനെ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് അവർ ഏറ്റുമാനൂരെത്തി. ഏറ്റുമാനൂരിൽ നിന്ന് വാസം പറഞ്ഞാൽ കുറച്ച് ദൂരേ ഉള്ളൂ വൈക്കത്തേക്ക്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അവർക്ക് ഇത്തിരി വിശപ്പും ദാഹമൊക്കെ തുടങ്ങിയതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ, ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തറയിൽ ഈ 8 ആനകളെയും അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് അവിടുത്തെ ദേവസ്വം കാവൽക്കാരെ ഏൽപ്പിച്ചു, ഇത് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും ചുമട്ടുകാരും ഒക്കെ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി. അവർ കുറേ നേരം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇതൊക്കെ എടുത്ത് വൈക്കത്തേക്ക് പോവാമെന്ന് കരുതി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എന്താ കഥ, ഈ 8 ആനകളുടെയും തലയിൽ, ഓരോന്നിൻ്റെയും തലയിൽ ഓരോ സർപ്പം. അടുക്കാൻ നിവൃത്തിയില്ല. അടുത്ത് കഴിഞ്ഞാൽ ഓരോ സർപ്പം ഇങ്ങനെ പത്തി ഇങ്ങനെ പൊക്കുക, ഫൂൽക്കാരം ഹൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫൂൽക്കാരമാണ്, ചീറ്റലാണ്. അതുകൊണ്ട് ആർക്കും അടുത്ത് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. കുറേ നേരമൊക്കെ ഇവർ നോക്കി സർപ്പങ്ങളെ ഇഴഞ്ഞ് പൊക്കോളും എന്നൊക്കെ വിചാരിച്ചു. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദേവസ്വം ജീവനക്കാർ അവർ പ്രശ്നം വെപ്പിച്ചു നോക്കി. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ആനകളെ ഞാൻ വിട്ടയക്കില്ല, ഇതെനിക്ക് തന്നെ വേണം എന്ന് ഏറ്റുമാനൂരപ്പൻ അഭിപ്രായപ്പെടുന്നതായിട്ട് പ്രശ്നത്തിൽ തെളിഞ്ഞു. അപ്പോൾ അവർ ഉടൻ തന്നെ ഒരു എഴുത്തെഴുതി മഹാരാജാവിന് കൊടുത്തയച്ചു. ഈ എഴുത്ത് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മഹാരാജാവിന് സ്വപ്നദർശനം ഉണ്ടായി ഏറ്റുമാനൂരപ്പൻ്റെ. ഈ പ്രശ്നത്തിൽ കണ്ടതുപോലെ തന്നെ, അപ്പോൾ തന്നയച്ചിരിക്കുന്ന 7.5 പൊന്നാനകളെയും എനിക്ക് വേണം, ഞാൻ വിട്ടു തരില്ല എന്നായിരുന്നു സ്വപ്നദർശനം. മഹാരാജാവിന് ബോധ്യമായി ഇത് ഭഗവാൻ തന്നെ അരളി ചെയ്തതാണ് എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആനകൾ 8 ഏറ്റുമാനൂർ തന്നെ ഇരുന്നോട്ടെ, അവിടുത്തെ ഭണ്ഡാരത്തിൽ തന്നെ സൂക്ഷിച്ചു കൊള്ളൂ, ഉത്സവകാലത്ത് ഭഗവാനെ ഈ ആനകളുടെ മേലെ എഴുന്നള്ളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ 7.5 പൊന്നാനയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഇന്നും ഉത്സവകാലത്ത് ഈ 7.5 പൊന്നാന മേലെ ഭഗവാനെ എഴുന്നള്ളിക്കാറുണ്ട്. അതിൻ്റെ ദർശനത്തിനായി ഭക്തജനങ്ങൾ അവിടെ കാത്തു നിൽക്കാറുമുണ്ട്. വൈക്കത്തപ്പന് വേണ്ടി ഉണ്ടാക്കിച്ച 7.5 പൊന്നാനെ ഏറ്റുമാനൂരപ്പൻ തട്ടിയെടുത്തത് കൊണ്ട് ഇനി വൈക്കത്തപ്പന് വേണ്ടി പുതുതായി 7.5 പൊന്നാനകളെ ഉണ്ടാക്കിച്ച് വഴിപാടായിട്ട് സമർപ്പിക്കാം എന്ന് മഹാരാജാവ് തീരുമാനിച്ചു. അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം നാളെ ആട്ടെ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രി അദ്ദേഹത്തിന് വൈക്കത്തപ്പൻ്റെ സ്വപ്നദർശനം ഉണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഈ പൊന്നാനകളൊന്നും വേണം എന്നൊന്നുമില്ല, എനിക്ക് അതിന് ചിലവാക്കാൻ വച്ചിരിക്കുന്ന പണം ചിലവാക്കി ഒരു സഹസ്രകലശം നടത്തിയാൽ മതി എന്നായിരുന്നു സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് മഹാരാജാവ് എന്ത് ചെയ്തു വെച്ചാൽ, വൈക്കത്തപ്പന് ഇനി പ്രത്യേകം 7.5 പൊന്നാനെ ഉണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അതിനുവേണ്ടി നീക്കി വെച്ച തുക ചിലവാക്കിയിട്ട് ഒരു
സഹസ്രകലശം, അതായത് ഒരു വൈദിക കർമ്മമാണത്. വളരെ കെങ്കേമമായിട്ട് തന്നെ ഈ വൈക്കത്ത് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു സഹസ്രകലശം നടത്തിക്കുകയും ചെയ്തു. ഭഗവാൻ സംപ്രീതനായി എന്ന പ്രശ്നത്തിൽ പിന്നീട് തെളിയുകയും ചെയ്തു. ഇതാണ് ഈ ദേവന്മാർ തമ്മിൽ പിണങ്ങാനുണ്ടായ സാഹചര്യം. ഇന്നും വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും തമ്മിൽ പിണക്കത്തിലാണെന്നാണ് പഴമക്കാരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമാനൂർ ദേശത്തുള്ളവർ വൈക്കത്തഷ്ടമി തൊഴാൻ പോകാറുമില്ല. ഇനി പറയാൻ പോകുന്നത് ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിലുള്ള പിണക്കത്തിൻ്റെ കഥയാണ്. ആറന്മുളക്കാരും ശബരിമലയ്ക്ക് പോകാറില്ല. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു കഥ ഞാനിപ്പോൾ പറയാം. പണ്ടൊരിക്കൽ ആറന്മുള ദേശത്ത് നിന്ന് കുറേ ആളുകൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടു. അവർ നോമ്പ് നോറ്റ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവർക്ക് ഒരു സ്വപ്നം ഉണ്ടായി. അത് ഭഗവാന്റെ അരുളപ്പാടായിരുന്നു സ്വപ്നത്തിൽ. എൻ്റെ ദേശത്തു നിന്ന് ആരും ശബരിമലയ്ക്ക് പോകേണ്ട കാര്യമില്ല. കാര്യസിദ്ധിക്ക് അവർക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അവർ എൻ്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടുകൊള്ളാം. ഇനി ഇതിനായി ആരും ശബരിമലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ഭഗവാൻ സ്വപ്നത്തിൽ അരുളി ചെയ്തത്. പക്ഷേ ഈ മാലയിട്ടവരാരും അത് കൂട്ടാക്കിയില്ല. അവരെന്ത് ചെയ്തു വെച്ചാൽ സമയമായപ്പോൾ കെട്ടക്കൊന്നറച്ച് ശബരിമലയ്ക്ക് അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു. അപ്പോൾ സാധാരണ ശബരിമലയ്ക്ക് പോണവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണം വിളി, അങ്ങനത്തെ ശരണം വിളികളോടെയാണ് പോണ വഴിയൊക്കെ ഇങ്ങനെ താണ്ടുക. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവർ അയ്യപ്പ സ്വാമിക്ക് ശരണം വിളിച്ചില്ല, അതിന് പകരം ആറന്മുള സ്വാമിയെ ശരണം, ആറന്മുള സ്വാമിയെ ശരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരങ്ങട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മലകയറ്റം തുടങ്ങിയുള്ളൂ, അപ്പം തന്നെ എവിടെ നിന്നറിയില്ല അയ്യപ്പ സ്വാമിയുടെ നായ്ക്കൾ, അയ്യപ്പ സ്വാമിയുടെ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ കടുവകളാണ്, അവരെ നേർക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അത് കണ്ടപ്പോൾ ഇവരങ്ങോട്ട് വിറച്ചു പോയി. അപ്പോൾ ഇവർ പൂർവാധികം ഉറക്കെ ആറന്മുള സ്വാമിയെ ശരണം, ആറന്മുള സ്വാമിയെ ശരണം എന്നിങ്ങനെ വിളിക്കുകയാണ്. പേടി, ഈ കടുവകൾ വന്ന് കെട്ടിച്ച് കീറില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതം എവിടെ നിന്ന് എന്നറിയില്ല ഈ കടുവകളുടെയൊക്കെ വായിലേക്ക് ഇങ്ങനെ കൂരമ്പുകൾ ഇങ്ങനെ വന്ന് അവരുടെ വായിൽ തന്നെ തറക്കുകയാണ്. അപ്പോൾ ആ കടുവകളൊക്കെ ഒരു മോങ്ങലും നിരങ്ങലും ഒക്കെ ആയിട്ട് അവർ വന്ന വഴി അങ്ങോട്ട് തിരിച്ചോടിപ്പോയി. ആ സമയത്ത് ശബരിമല സന്നിധാനത്തിൽ വെളിച്ചപ്പാട് തുള്ളി, വെളിച്ചപ്പാടിന് ഭഗവാന്റെ ആവേശം ഉണ്ടായിട്ട് തുള്ളി, എന്നിട്ട് പറഞ്ഞു ആറന്മുളക്കാരും എൻ്റെ നടയിലെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഭഗവാൻ വെളിച്ചപ്പാടിൽ കൂടി. അങ്ങനെ അരുളി ചെയ്തു. ആറന്മുളയിൽ നിന്ന് കെട്ടും കെട്ടി വന്നവർ ഈ വിവരം അറിഞ്ഞു. അതായത് അമ്പലത്തിൽ നിന്ന് ആളെ അയച്ചു അപ്പോഴേക്കും അടിവാരത്തിലേക്ക്, ആറന്മുളക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരണ്ട, ഇങ്ങനെ കൽപ്പന ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ എന്ന് പറഞ്ഞതുകൊണ്ട് അവരാരും പിന്നെ മല കയറാനോ ശബരിമല ശാസ്താവിൻ്റെ മുമ്പിൽ ചെന്ന് ദർശനം കഴിക്കാനോ ധൈര്യപ്പെട്ടില്ല. അവർ നേരെ മടങ്ങുകയും ചെയ്തു ആറന്മുളയ്ക്ക്. അക്കാലം മുതൽക്കാണ് ആറന്മുളക്കാരും ശബരിമലയ്ക്ക് പോകാതായത്. ആറന്മുളയിലെ ദേവൻ പാർത്ഥസാരഥിയാണ്, എന്ന് വെച്ചാൽ അർജുനൻ്റെ സാരഥി. അപ്പോൾ ഈ ശബരിമലയ്ക്ക് പോയ തൻ്റെ ഭക്തന്മാരെ അയ്യപ്പൻ്റെ നായ്ക്കൾ ആക്രമിക്കാൻ വന്നപ്പോൾ പാർത്ഥസാരഥിയായ ഭഗവാൻ അർജുനനോട് നിർദ്ദേശിച്ചത് കൊണ്ട് അർജുനനാണ് ശരമയച്ച് ഈ നായ്ക്കളുടെ വായ അടപ്പിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ആറന്മുള ദേവനും ശബരിമല ശാസ്താവും തമ്മിൽ പിണക്കത്തിലാണ് എന്ന് പഴമക്കാർ വിശ്വസിക്കാൻ ഈ ഒരു സംഭവമാണ് കാരണമായത്. ഇങ്ങനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള നിരവധി ദേവീ ദേവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാവരും വിശ്വസിക്കുന്നതും. ഐതിഹ്യങ്ങളും ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഇതെല്ലാം മനുഷ്യരുടെ സങ്കല്പത്തിൽ നിന്നുണ്ടായിട്ടുള്ള സൃഷ്ടികളാണ്, കെട്ടുകഥകളാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയ്ക്ക് ഞാൻ പൂർണ്ണവിരാമമിടുന്നു. നന്ദി, നമസ്കാരം.
ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.